കലാപത്തിൻ്റെ മരവിപ്പിലാണ് ഇപ്പോഴും മണിപ്പൂരിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർ. മരണത്തിൽ നിന്നും വഴുതി മാറിയവർക്കും ഉറ്റവരുടെ മരണം കണ്ട് നിന്നവരുമെല്ലാം ആഘാതം ഇനിയും വിട്ടുമാറിയിട്ടില്ല. അതിജീവിതത്തിന് ശ്രമിക്കുന്ന മണിപ്പൂരിൻ്റെ കഥ ക്യാമ്പുകളിൽ നിന്ന് കേൾക്കാം. ഈ റിപ്പോർട്ടോട് തുടങ്ങാം. മേത്തികളും കുക്കികളും അതിരു പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രാണൻ മാത്രം കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെട്ടവരാണ് എല്ലാവരും. കലാപം നടക്കുമ്പോൾ ഇവർ ചുരാചന്ദ്പൂരിലായിരുന്നു. കുഞ്ഞിനെ പ്രസവിച്ച് 12-ാം ദിവസം. സിസേറിയന്റെ വേദനകൾക്കിടെ ഒരടി പോലും നടക്കാനാകാത്ത അവസ്ഥയിലിരിക്കെ കലാപം ആളിപ്പടർന്നു. സഹായത്തിന് ഭർത്താവ് പോലും അടുത്തില്ലാതിരുന്ന സമയം. അനുഭവിച്ചത് ഓർത്തെടുക്കുമ്പോൾ പ്രാണഭയം വീണ്ടും കണ്ണുകളിൽ ഇരച്ചെത്തും. കലാപത്തിയെ അതിജീവിച്ച കുഞ്ഞിനിപ്പോൾ 3 മാസത്തിനടുത്താണ് പ്രായം. മണിപ്പൂരിൽ ലെങ്ങമ്പ എന്നാണ് വിളിപ്പേര്. യുദ്ധത്തെ വിജയിച്ചവൻ എന്നർത്ഥം. അച്ഛനൊപ്പം കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർത്തെടുക്കാൻ ഈ 12-ാം ക്ലാസ്സുകാരന് വാക്കുകളില്ല. ഇപ്പോഴും ചെവികളിൽ തോക്കിലെ വെടിവെച്ചകൾ മാത്രമേ ഉള്ളൂ. എല്ലാം തീയിലെരിഞ്ഞടങ്ങി ഇല്ലാതായ ഇവർക്കിപ്പോൾ മൊയ്റാങ്ങിലെ കോളേജിലെ ക്യാമ്പാണ് ആശ്രയം. ബിരുദ പഠനത്തിന് പോകാൻ ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻ നൽകിയ കോളേജിൽ ഇപ്പോൾ അഭയാർത്ഥിയായി കഴിയുന്നു. The gun shooting one was over here, and but I don't know, my mindset was everything, I don't know, but I just my family and we carry and come back, going out my home, that I don't know, even my mind was, I don't know how to say. ഇംഫാലിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ 3 ദിവസം കാട്ടിലൂടെ നടക്കേണ്ടി വന്നു ഇവർക്ക്. ഒപ്പമുണ്ടായിരുന്ന സംഘത്തിലെ 3 പേരെ അക്രമികൾ കൊലപ്പെടുത്തി. പെൺകുട്ടികളടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോയി. ഇനി എന്ന് തിരികെ പോകാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആളുകളുടെ പേരുകളിലോ മുഖങ്ങളിലോ ഗോത്രവ്യത്യാസങ്ങളിലോ ഒരടിസ്ഥാനവുമില്ല. പറയുന്ന കഥകളെല്ലാം ഒന്നാണ്. മണിപ്പൂരിൽ കലാപത്തി കത്തിയമർന്നില്ലാതാക്കിയത് എല്ലാവരുടെയും ജീവിതമാണ്. അനന്തുപ്രഭയ്ക്കൊപ്പം റോബിൻ മാത്യു, മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്.